നമസ്കാരം. പള്ളിയല്ല പണിയണം, പള്ളിക്കൂടമായിരം. ഈ പാട്ട് മലയാളികൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ സഖാക്കൾ വളരെ ആവേശം കൊള്ളും ഈ പാട്ട് കേൾക്കുമ്പോൾ. പള്ളിയല്ല പണിയണം, പള്ളിക്കൂടമായിരം. ആ എന്നിട്ട് എന്നിട്ട് ബാക്കിയോ? എന്താ കാര്യമെന്നല്ലേ. നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് നമുക്ക് ഏറ്റവും വലിയ പ്രതിബന്ധമായി നിൽക്കുന്നത് ഈ സ്ഥലപരിമിതിയാണ്. റോഡ് വീതി കൂട്ടാൻ നേരം അല്ലെങ്കിൽ എന്തെങ്കിലും വികസന കാര്യങ്ങൾ വരുമ്പോൾ ഇതിനൊക്കെ ഇവിടെ സ്ഥലമെടുക്കുക എന്നത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. മറ്റാരെയും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സംസ്ഥാനം ഒരു ചെറിയ സംസ്ഥാനമാണ്. സർക്കാരിന് IIT സ്ഥലമില്ല, ഫാക്ടറിക്ക് സ്ഥലമില്ല, റോഡ് വികസനത്തിന് സ്ഥലമില്ല, ഭൂരഹിതർക്ക് നൽകാൻ സ്ഥലമില്ല, കൃഷിക്ക് സ്ഥലമില്ല. പക്ഷേ മാനന്തവാടിയിൽ സെൻറ് ജോർജ് പള്ളിക്ക് 15 കോടി വില വരുന്ന 14 ഏക്കറോളം ഭൂമി നൽകിയത് വെറും 1367 രൂപയ്ക്ക്. തലസ്ഥാനത്ത് CSI പള്ളിക്ക് കൈമാറിയത് 260 കോടിയോളം വില വരുന്ന 2.5 ഏക്കർ സ്ഥലം പൂർണ്ണമായും സൗജന്യമായി. സെന്റിന് 1 കോടി വീതം വില വരുന്ന നിയമസഭയ്ക്കടുത്തുള്ള 10 സെന്റ് അതായത് 10 കോടിയുടെ സ്ഥലം ബേബി ജോൺ ഫൗണ്ടേഷന് വെറും 1000 രൂപയ്ക്ക്. വയനാട്ടിൽ കണ്ണായ സ്ഥലത്തെ 15 കോടി വില വരുന്ന 5 ഏക്കർ ഭൂമി അസംഷൻ പള്ളിക്ക് വെറും 50,000 രൂപയ്ക്ക്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ക്രൈസ്റ്റ് പള്ളിക്ക് 145 കോടി വില വരുന്ന 15 ഏക്കർ സ്ഥലം വെറും 1.5 ലക്ഷത്തിന്. തൃശൂർ നഗരത്തിൽ 32 കോടി വില വരുന്ന 1 ഏക്കറിൽ പരം ഭൂമി സെന്റ് തോമസ് പള്ളിക്ക് വെറും 12,000 രൂപയ്ക്ക്. തൃശൂർ നഗരത്തിൽ തന്നെ സെന്റ് മേരീസിന് 8 കോടി വില മതിക്കാവുന്ന 55 സെന്റ് സ്ഥലം 5,500 രൂപയ്ക്ക്. 1,500 കോടി വില വരുന്ന മുഴുവൻ കേരളീയർക്കും അവകാശപ്പെട്ട സ്ഥലം കുരിശു കർഷകർക്ക് വിറ്റ വകയിൽ നാടിന് കിട്ടിയത് പരമാവധി 2 ലക്ഷം രൂപ മാത്രം. ഇനി ആ പാട്ട് ഒന്ന് പാടിക്കേ. എങ്ങനെയാണ്? പള്ളിയല്ല പണിയണം, പള്ളിക്കൂടമായിരം. കൊള്ളാമല്ലേ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രദ്ധയിൽപ്പെട്ട ഈ കേസുകളിലെല്ലാം തന്നെ സെന്റിന് വില നിശ്ചയിച്ചിരിക്കുന്നത് ഒരേ വില 100 രൂപ. പോട്ടെ, സെന്റിന് ഇവിടെ 100 രൂപയെങ്കിലും വെച്ചിട്ടുണ്ട്. ഇനി ഏക്കറിന് 100 രൂപ വിലയിട്ട് ഹെക്ടർ കണക്ക് ഭൂമി വേറൊരു പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ആർക്കാണ്? ആളെ എല്ലാ മലയാളിക്കും ആളിനെ അറിയാം. KP യോഹന്നാൻ എന്ന വ്യക്തിക്കാണ് ഹെക്ടർ കണക്ക് ഭൂമി സർക്കാർ കൊടുത്തിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താ ഒരു കൂട്ടർക്ക് മാത്രമേ ഈ സർക്കാർ കൊടുത്തിട്ടുള്ളൂ എന്ന്. ഈ സർക്കാരും മുൻ സർക്കാരും എല്ലാവരും കൂടെ കൂടിയാണ്, ഇതൊരു കൂട്ടുകച്ചവടമാണ്. അല്ല, കാന്തപുരം അബൂക്കർ മുസ്ലിയർ എന്ന മറ്റൊരു മതത്തിൻ്റെ ഒരു മത നേതാവുണ്ടല്ലോ, അദ്ദേഹത്തിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ചോദിച്ച് മേടിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോൾ നമ്മുടെ കണിച്ചുകുളങ്ങരയിലുള്ള വെള്ളാപ്പള്ളി ആശാൻ വെറുതെ ഇരിക്കുക. അദ്ദേഹവും കരഞ്ഞുകൂവി, അദ്ദേഹത്തിനും കൊടുത്തു എന്നാണ് പറയുന്നത്. കണക്കൊന്നും പുറത്തു വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും മറ്റേ ആൾക്കും കൊടുത്ത് കാണണം. അപ്പോൾ ഇതാണ് ഇവരുടെയൊക്കെ ഒരു രീതി. പറയുന്നതൊന്ന്, പാടുന്നതൊന്ന്, പ്രവർത്തിക്കുന്ന വേറൊന്ന്. ഇനി സഖാക്കളൊക്കെ ആ പാട്ടൊന്ന് നീട്ടി ഒന്ന് പാടിക്കേ. പള്ളിയല്ല പണിയണം, പള്ളിക്കൂടമായിരം. ലാൽ സലാം സഖാക്കളെ. വെബ് ഡെസ്ക് തത്വമൈനസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരിടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.